എന്താ മീനു ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്കും ചേച്ചിക്കും വലിയ വിദ്യാഭ്യാസമോ വിവരം ഒന്നും ഇല്ല, അന്ധവിശ്വാസികളാവര്. അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ നീ അങ്ങനെയാണോ? നീ വിദ്യാഭ്യാസവും വിവരം ഉള്ളവളല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാളെ ഒരു ടീച്ചറായി കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ട ആളാണ് നീ. ആ നീ ഇങ്ങനെയൊന്നും പറയല്ലേ മീനു. എനിക്ക് ഈ ജാതകത്തിലെ രാശിയിൽ ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ വിശ്വസിച്ച് പോവാ. ആദ്യത്തിന് പിന്നാലെ നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത് നിന്റെ രാശിയും പ്രാർത്ഥനയും കാരണമാണെന്ന് വിശ്വസിച്ചൂടെ? ഞാനിപ്പോ ജീവിച്ചിരിക്കാൻ കാരണം നിന്റെ രാശിയാ. അങ്ങനെ ചിന്തിക്ക്, എന്തിനാ വെറുതെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? മരിക്കണമെന്നായിരുന്നു എന്റെ വിധി, അതാണ് കടലിൽ വീണത്. ആശുപത്രിയിൽ മരണത്തിന്റെ മുന്നിലായിരുന്നു ഞാൻ. പക്ഷേ നിന്റെ രാശിയും പ്രാർത്ഥനയും കണ്ണീരും എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അങ്ങനെ ചിന്തിക്കുമേനു, നിന്റെ രാശി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുന്നത് നിന്നോട് സ്നേഹമില്ലാത്തതിനാലാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പുറത്താക്കണം. നിന്നെ നിന്റെ വീട്ടിൽ പറഞ്ഞുവിടാൻ ഒരു കാരണം കണ്ടെത്തിയതാ അവര്. അതൊക്കെ കാര്യമായിട്ടെടുത്ത് നീ നിന്റെ സന്തോഷം കളയില്ലേ? അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ അതിനൊന്നും ചെവി കൊടുക്കേണ്ടതില്ല. വിട്ടേക്ക്, കരയാതെ മീനു, ധൈര്യമായിട്ടിരിക്കേ, ഞാനില്ലേ നിന്റെ കൂടെ. വേണമെങ്കിൽ നാളെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം, രണ്ടുമൂന്ന് ദിവസം അവിടെ താമസിക്കേ, മനസ്സിനൊരു സുഖം കിട്ടും. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ നിന്നെ കൂട്ടാൻ വന്നോളാം, നമുക്ക് രാവിലെ പോകാം. മീനു വേണ്ട, എങ്ങും പോണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. കുഴപ്പമൊന്നുമില്ലെന്നേ, അല്ല അവിടെ ആവുമ്പോ മനസ്സമാനം കിട്ടും. രണ്ടു മൂന്ന് ദിവസം താമസിച്ചിട്ട് വാ. വേണ്ട, ഞാൻ വീട്ടിൽ പോയി നിന്ന അതായിരിക്കും അടുത്ത പ്രശ്നം. ഇത്രയും ദിവസം നമ്മള് തിരുവനന്തപുരത്ത് താമസിച്ചു വന്നതല്ലേ, അന്നുടനെ വീട്ടിൽ പോയി നിന്ന ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോയതാണെന്നേ പറയൂ. എന്നെ കുറ്റപ്പെടുത്താൻ അവർക്ക് വേറൊരു വിഷയം കൂടി കിട്ടും, അത് വേണ്ട.